സൈക്കിൾ എടുത്ത് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു സ്ഥലം കൊടുമ്പ്. ഇന്നത്തെ യാത്രയും കൊടുമ്പിലേക്കാണ്. കഴിഞ്ഞ കൊടുമ്പ് വീഡിയോസ് ചെയ്തപ്പോഴെല്ലാം കുറേ പേര് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഓലശ്ശേരി ചെയ്തില്ല? ഓലശ്ശേരി എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇന്നത്തെ യാത്രയ്ക്ക് ഓലശ്ശേരിയിലുള്ള ഒരു പ്രത്യേക സ്ഥലം എന്ന ലക്ഷ്യസ്ഥാനമൊന്നുമില്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും ഒരു ആകാംക്ഷയുണ്ടാവും, എന്താണ് ഇവിടെ കാണാൻ പോകുന്നത് എന്ന ആകാംക്ഷ. കണ്ണടയ്ക്കാതെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളെല്ലാം ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. കുറേ നല്ല കാഴ്ചകൾ കണ്ടിട്ടുള്ളൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ചിലപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകൾ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം പകർന്നു തരാറുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ കാണുന്ന വളരെ സാധാരണമായ കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ. കൃഷി സംബന്ധമായ കുറേ നല്ല കാഴ്ചകളും പാലക്കാടൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ കഴിയും. ഒരു നെൽപ്പാടത്ത് നിന്ന് മറ്റേ നെൽപ്പാടത്തിലേക്ക് പോകുന്ന വെള്ളം ചെളി വെച്ച് തടഞ്ഞു നിർത്തുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. നെൽപ്പാടങ്ങൾക്കിടയിലുള്ള കള്ളുഷാപ്പും പഴയ പഴയ ചായക്കടകളൊക്കെ പാലക്കാടൻ ഉൾഗ്രാമങ്ങളിൽ നമുക്കിപ്പോഴും കാണാൻ കഴിയും. പടലിക്കാട് വീഡിയോ ചെയ്തപ്പോഴും നെൽപ്പാടങ്ങൾക്കിടയിൽ ഇതുപോലെ മനോഹരമായ ഒരു പഴയ കള്ളുഷാപ്പ് കണ്ടിരുന്നു. കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് ഈ വഴിക്ക് ഞാൻ സൈക്കിളായിട്ട് ഇറങ്ങിയത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓണപ്പൂക്കള മത്സരം നടക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് കള വലിക്കാൻ പോയ കാര്യമൊക്കെ ഇതുവഴി പോകുമ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ട്. അതാണ് ഈ ഗ്രാമങ്ങളുടെ പ്രത്യേകത, നമ്മളെ കുറേ കാലം പുറകോട്ട് കൊണ്ടുപോകും, സന്തോഷം തരുന്ന കുറേ നല്ല ഓർമ്മകളും സമ്മാനിക്കും. ഗസാക്കിൻ്റെ ഇതിഹാസം പിറന്ന തസ്രാക്കിലേക്ക് പോകുന്ന വഴിയാത് ഒ വി വിജയൻ എന്ന ആ മഹത്തായ എഴുത്തുകാരൻ്റെ സ്മാരക മന്ദിരം കൂടി അവിടെയുണ്ട്. അവിടെ ഇപ്പോൾ സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടില്ല. തുറന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തെക്കുറിച്ച് ഡീറ്റെയിലായി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. തസ്രാക്കിലേക്കുള്ള വഴിയല്ല നമ്മൾ പോകുന്നത്, വന്ന വഴി കൂടെ തന്നെ വീണ്ടും നേരെ മുന്നോട്ട് പോവാം. തസ്രാക്കിലും കാണാൻ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഒ വി വിജയൻ സ്മാരക മന്ദിരം വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോൻ്റെ കൂടെ അതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. നേരത്തെ ചെയ്ത പല വീഡിയോസിനും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങൾ എത്ര കണ്ടാലും പിന്നീട് വീണ്ടും കാണുമ്പോൾ ആദ്യമായി കാണുന്ന ഒരു അനുഭൂതി തോന്നാറുണ്ട്. ഇതുപോലെ ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷേ ഇതേപോലുള്ള സ്ഥലങ്ങൾ ഇതിനു മുമ്പും പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലായി ഞാൻ കണ്ടിട്ടുണ്ട്. അന്യനാടുകളിൽ നിന്ന് പാലക്കാടിലെത്തുമ്പോൾ ഇവിടെ ഈ നെൽപ്പാടങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും തോന്നാറുണ്ട്. രാവിലെ എല്ലാം മഴയായിരുന്നു, ഇപ്പോൾ ചെറുതായി വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നെൽപ്പാടങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ മനോഹരമായ ചെറിയൊരു കുളം കൂടിയുണ്ട്. വെള്ളത്തിൽ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ കുട്ടിക്കാലത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ട് വെള്ളത്തിന് നീലനിറം എന്ന് അന്ന് കുറേ ആലോചിച്ചിരുന്നു. ഇനി കാറ്റും കൊണ്ട് വീണ്ടും മുന്നോട്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഫ്രണ്ട് കാള പൂട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കുട്ടിക്കാലത്ത് കാള പൂട്ടുന്നത് കണ്ട ചെറിയൊരു ഓർമ്മയുണ്ട്. അതന്വേഷിച്ച് കുറേ അലഞ്ഞെങ്കിലും പിന്നീട് അത് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. കുറേ പഴയ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറും മൊബൈലൊക്കെ മാറ്റിവെച്ച് മനസ്സ് കുളിർപ്പിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ മണിക്കൂർ ചെറിയ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലം അത്. അടുത്ത മനോഹരമായൊരു സ്ഥലം. ഇതൊന്നും ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, പക്ഷേ അതിനേക്കാൾ മനസ്സിന് സന്തോഷം പകർന്നു തരുന്ന സ്ഥലങ്ങളായവയല്ല. നെൽപ്പാടങ്ങളും അതിനിടയിലുള്ള ഈ തെങ്ങുകളും അതിനിടയിൽ കൂടെ വരുന്ന പക്ഷികളുടെ ശബ്ദവും ഈ സ്ഥലത്തിനെ ഒരുപാട് മനോഹരമാക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഇനിയും കുറേ കാലം ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്നാണ് മനസ്സിലുള്ള ആഗ്രഹം. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിനകത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പ്രസിദ്ധമായ ടൂറിസ്റ്റ് സ്പോട്ടുകൾക്ക് മുമ്പ് കിട്ടാത്ത എന്തോ ഒന്ന് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ വരുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. മഴ പ്രതീക്ഷിച്ച് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. മഴ പെയ്യാറാകുമ്പോൾ ഇത് പീലി വിടർത്തി ആടും എന്ന ഇതുവഴി പോയ ഒരാൾ എന്നോട് പറഞ്ഞത്. എന്തായാലും അതും പ്രതീക്ഷിച്ച് ഞാനിവിടെ ക്യാമറ വെച്ചിരിപ്പായി. ഏകദേശം ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു, പ്രതീക്ഷിച്ച കാര്യം നടന്നില്ല. ഇനി നമുക്ക് മുന്നോട്ട് പോവാം.
കാരണം അങ്ങ് ദൂരെ നിന്ന് മഴക്കാർ വരുന്നത് കാണുന്നുണ്ട്. ഏതു സമയം വേണമെങ്കിലും ഈ വെയിൽ മാറി മഴ പെയ്യാൻ തുടങ്ങും. മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ മഴ ആസ്വദിക്കാൻ മാത്രമേ പറ്റൂ, ഷൂട്ടിംഗ് നടക്കില്ല. ഇതുപോലുള്ള വഴിയിലൂടെ പതുക്കെ ആസ്വദിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. നമ്മളങ്ങനെ അന്വേഷിച്ച് നടന്ന് പുഴയുടെ അടുത്തെത്തി. ഈ പാലത്തിൻ്റെ പേരെന്താണെന്ന് ആ എഴുതി വച്ചിരിക്കുന്ന സൈൻ ബോർഡിൽ നോക്കിയപ്പോഴാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം ഓർമ്മയിൽ വന്നത്. 2-3 മാസം മുമ്പ് എ റൈഡ് ടു ഓലശ്ശേരി ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ കാണിച്ച ബ്രിഡ്ജല്ല ഓലശ്ശേരി ബ്രിഡ്ജ്, ഈ കാണുന്ന ശരിക്കുള്ള ഓലശ്ശേരി ബ്രിഡ്ജ്. ഗൂഗിൾ മാപ്പ് തന്ന ഒരു പണി തന്നെയായിരുന്നു അത്. കാരണം അന്ന് റൈഡ് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഓലശ്ശേരി ബ്രിഡ്ജ് എന്ന് കണ്ടിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. ടെക്നോളജിയെ മാത്രം ആശ്രയിച്ച ചിലപ്പോൾ പണിയിട്ടാറുണ്ട്. ഏറ്റവും നല്ലത് ചോദിച്ച് ചോദിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകുന്നതാണ്. രാവിലത്തെ ഒരു ഇളം വെയിലിൽ ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് കാണുമ്പോൾ എപ്പോഴും മനസ്സിനകത്തൊരു സന്തോഷം തോന്നാറുണ്ട്. ഇളം വെയിൽ മാത്രമല്ല മഞ്ഞുമുണ്ട്. അതുകൊണ്ട് അങ്ങ് ദൂരെയുള്ള മലനിരകളൊന്നും കാണാൻ കഴിയുന്നില്ല. അതിലൊട്ടും നിരാശയില്ല. കാരണം മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഈ പച്ചപ്പും പുഴയുമെല്ലാം എന്നും കാണാൻ കഴിയുന്ന കാഴ്ചകളല്ല. രാവിലെ നേരത്തെ എണീറ്റ് വന്നാൽ മാത്രമേ ഇതെല്ലാം കാണാൻ കഴിയൂ. ഇനി മുന്നോട്ട് പോയാൽ മെയിൻ റോഡിലെത്തും. അതുകൊണ്ട് വന്ന വഴി കൂടെ തന്നെ നമുക്ക് തിരിച്ചു പോവാം. മെയിൻ റോഡിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ഈ ചെറിയ വഴികൾ തന്നെ. ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചൊരു സ്ഥലമുണ്ടായിരുന്നു. എന്തായാലും തിരിച്ച് ഇതേ വഴിയിലൂടെ പോകുന്ന കാരണം നമുക്ക് അവിടെ എത്തുമ്പോൾ കുറച്ച് നേരം ഒന്ന് നിർത്താം. ഇതുവരെ കണ്ട ഇളം വെയിലും മഞ്ഞൊക്കെ മാറി തുടങ്ങി ആകാശം കറുത്തിരുണ്ട് വരുന്നുണ്ട്. ഇതാണ് ആ സ്ഥലം. അതായത് ഒരു പഴയ കവല. ഗ്രാമ പശ്ചാത്തലത്തിലുള്ള മലയാളം സിനിമകളിലെല്ലാം ഇതുപോലൊരു സ്ഥലം കാണും. മിക്കവാറും ഒരു ചായക്കടയായിരിക്കും അവിടെ. ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്ഥലം കാണുമ്പോൾ കുറേ പഴയ മലയാള സിനിമകൾ ഓർമ്മ വരുന്നുണ്ട്. അവിടെയുള്ളത് ഒരു പഴയ പോസ്റ്റ് ഓഫീസാണ്. ചെറിയ മഴത്തുള്ളികൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം വൈകാതെ നല്ലൊരു മഴ പെയ്യും. ഇന്ന് മിക്കവാറും മഴ നനഞ്ഞു വീട്ടിൽ കയറേണ്ടി വരും. വേറെ വഴിയൊന്നും കാണുന്നില്ല. ക്യാമറ ഒന്ന് സേഫാക്കി ബാഗിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മരത്തിന് താഴെ കയറിയത്. പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ച കണ്ട എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാതിരിക്കുക? നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഈ സ്ഥലം ഷൂട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ഇവിടെ നല്ല വെയിലായിരുന്നു. ഇനി എന്തായാലും ഞാൻ ഈ മഴയും ആസ്വദിച്ച് വീട് വരെ റൈഡ് ചെയ്യാൻ പോവാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.